അഖിൽകുമാരാർ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ നല്ലൊരു എൻ്റർടൈനറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളി, എൻ്റെ അണ്ണനാണ്. അതല്ലോ, കുറേയൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്, കോണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഐ മീൻ, ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് വിദ്വേഷം ഉണ്ടെങ്കിൽ പല സമയത്ത് ശോഭ ചേച്ചിനെ അഖിൽമാരുടെ ഇഷ്യൂ ആണ് പറയുന്നത്. ശോഭ ചേച്ചിക്ക് കുറേ സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയി കൂടെ എന്നും തോന്നിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് കോണ്ടന്റിന് വേണ്ടി നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അഖിൽമാരല്ല, ശോഭ ചേച്ചി. ഇല്ല, ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം അതിൻ്റെ അകത്താണോ, ഇപ്പം അതിൻ്റെ അകത്തില്ല കേട്ടോ. അഖിൽമാരാറിനെ മറിച്ചിടാൻ പറ്റിയ ശക്തനായിട്ടുള്ളൊരു എതിരാളി ഇപ്പോൾ പ്രസൻ്റ്ലി അതിൻ്റെ അകത്തില്ല. ഉണ്ടായിരുന്നു 84th വീക്ക് വരെ, അത് ഞാനായിരുന്നു. അത് നുണയാണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഹൗസിൻ്റെ ഉള്ളിലിരിക്കുവാണ്. അനിയൻമിതിൻ്റെ കൂടെ ഡേ 1 തൊട്ട് 84th ഡേ വരെ നിൽക്കുവാണ്. അപ്പോൾ അനിയൻമിതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞു പോകുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ല അത് നുണയാണോ അല്ലെന്ന്. കാരണം അത് അയാളുടെ ലൈഫ് സ്റ്റോറിയാണ്. ഒരിക്കലും എനിക്ക് പോയിട്ട് നിൻ്റെ ലൈഫ് സ്റ്റോറി 84 ദിവസം അറിയാവുന്ന ഒരു ആ വ്യക്തിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിൻ്റെ ലൈഫ് സ്റ്റോറി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പുറം ലോകവുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല. ഇപ്പം നമുക്ക് ചില സ്ഥലത്ത് സ്റ്റോറിയിൽ ചില പോർഷൻസ് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് നുണയാണോ സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല. അത് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ചർച്ച ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തോന്നുന്നുണ്ട്, രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും ഞാൻ പറയില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യല്, എന്താ എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ, ഞാനത് പുറത്ത് പറയുന്നില്ല. കാരണം ഒരു കാരണവശാലും ആരും ഇൻഫ്ലുവൻസ് ആവുന്നു എൻ്റെ വ്യക്തിപരമായിട്ട്. കാരണം ഞാൻ എത്ര നാളും നിന്നൊരു ഗെയിമറും അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റും കൂടിയാണ്. പക്ഷെ എനിക്ക് ഇന്ന എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല, ആ ഷോയ്ക്ക് ആരാണോ എൻ്റർടൈൻമെൻറ്റ് ഷോയിൽക്ക് വേണ്ടത് ആരാണോ, എൻ്റർടൈൻമെൻറ്റ് മോസ്റ്റ്ലി കൊടുക്കുന്ന ആരാണോ ആ ഷോയ്ക്ക് വേണ്ടി, അങ്ങനെയുള്ളവർ വിജയിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ 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 അതെ, കേറ്റുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും കൂടി നമുക്ക് അറിയില്ല പുറത്ത് എന്താ നടക്കണമെന്ന്, ആരൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്കൊരു അത് തന്നെയാണ് ആ ഷോയുടെ സക്സസ്. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന എന്താ നമുക്കൊരു ഐഡിയയും കൂടി കിട്ടത്തില്ല. നമ്മളുടെ തൊട്ട് ബാക്കി കൂടി നടക്കണം എന്താണെന്നുള്ളതിനെ കൂടി നമുക്ക് ഐഡിയ കിട്ടത്തില്ല. അതാണ് ആ ഷോ ഇത്ര നാളായിട്ട് വിജയിച്ചിരിക്കണം ഭയങ്കര സീക്രട്ട് ആയിട്ട് കൊണ്ട് നടക്കുവാണത്. നാട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ല, ഭയങ്കര എല്ലാവരും ഒരുപാട് നാട്ടുകാരൊക്കെ കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിക്കാറുള്ളത് എന്നെ പറ്റി. ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇനി എൻ്റെ പ്ലാൻ, എനിക്ക് എൻ്റെ ആഗ്രഹം വേണമെങ്കിൽ പറയാം, സിനിമയിൽ കയറണം എന്നാണ്. അത് ഞാൻ ഹൗസിൻ്റെ ഉള്ളിൽ പറഞ്ഞുള്ള ആഗ്രഹമാണ്. പുറത്താണെങ്കിലും ആഗ്രഹം മാത്രമാണ്. മേ ബി അഭിനയിക്കാൻ അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിനയിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചും കൂടി ആക്ടിങ് സ്കിൽസ് പഠിച്ചിട്ട് ഫിലിം തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. സിനിമയിൽ കയറാൻ തന്നെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല 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 സിനിമകൾ ചെയ്യണം. വിഷ്ണു ജോഷി ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ പോലെ തന്നെ വിഷ്ണു ജോഷി എന്നുള്ള പേര് നമ്മുടെ ഇൻഡസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുക, എൻ്റേതായിട്ടുള്ള സ്ഥാനം നേടിയെടുക്കുക, പിന്നെ അതിൻ്റെ മുകളിലോട്ട് വളരുക, അതൊക്കെ തന്നെയാണ് ആഗ്രഹം.